നമസ്കാരം വിനോദ വാർത്തകളിലേക്ക് സ്വാഗതം തുടക്കത്തിൽ നമുക്ക് വിനോദ വാർത്തകളിലേക്ക് പോകുമ്പം മുമ്പ് നമുക്കിന്നൊരു ഗസ്റ്റുണ്ട് ഗസ്റ്റിനെ നമ്മളൊന്ന് എടുത്തതിന് ശേഷം മറ്റ് വാർത്തകളിലേക്ക് വരാം പ്രൊഡക്ഷൻ കൺട്രോളർ നിർമ്മാതാവ് പ്രൊജക്ട് ഡിസൈനർ നടൻ എന്നിങ്ങനെ പല നിലകളിൽ പ്രശസ്തനാണ് അദ്ദേഹം ഈ ബോളിവുഡ് സിനിമയിലൊക്കെ നമ്മൾ പറയാറുണ്ട് ബോളിവുഡ് സിനിമയുടെ ഈ പറയുന്ന ബാദുഷ ഷാരുഖ് ഖാൻ എന്നാണ് പറയുന്നത് പക്ഷേ മലയാള സിനിമയുടെ ഒരു ബാദുഷയാണെന്ന് നമ്മളോടൊപ്പം ഉള്ളത് അദ്ദേഹത്തെ ഞാൻ സ്വാഗതം ചെയ്യുകയാണ് ബാദുക്ക ഗുഡ് മോർണിംഗ് ഗുഡ് മോർണിംഗ് നമസ്കാരം എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ നല്ല വിശേഷങ്ങൾ ഈ സിനിമകൾ ഈ പറയുന്ന ഒരേ സമയത്ത് പത്തും പന്ത്രണ്ടും പടങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു പ്രൊഡക്ഷൻ കൺട്രോളർ ആണ് ഇപ്പോൾ കുറച്ചും കൂടി സ്ഥാനക്കയറ്റം കിട്ടിയെന്നാണ് പറയുന്നത് പ്രൊജക്ട് ഡിസൈനർ എന്നൊക്കെയാണ് ഇപ്പൊ പുതിയ പേര് ഞാൻ ചോദിക്കട്ടെ അത് കൈ തുടക്കത്തിൽ നമ്മൾ ഈ പറയുന്ന ഒരു മാനേജർ എന്ന പദവി ആയിരുന്നു നമ്മൾ ഈ സിനിമയിലൊക്കെ ഈ പറയുന്ന എന്താ പറയാ സംഘാടനം ചെയ്യുന്ന ആളുകൾക്ക് കൊടുത്തോണ്ടിരുന്നത് പിന്നീട് അങ്ങ് പേര് പേര് മാറിയതാണ് എന്താണ് ശരിക്കും പറഞ്ഞാൽ ഈ പ്രൊഡക്ഷൻ പ്രൊഡക്ഷൻ അല്ലെങ്കിൽ മാനേജർ പൊതുവായിട്ടുള്ള ജോലി ശരിക്കും പറഞ്ഞാൽ ഈ ചെയ്യുന്ന തൊഴിലെല്ലാം ഒന്ന് തന്നെയാണ് ഇപ്പൊ പ്രൊഡക്ഷൻ മാനേജർ ആയാലും പ്രൊഡക്ഷൻ എക്സിക്യൂട്ടീവ് ആയാലും പ്രൊഡക്ഷൻ കൺട്രോളർ ആയാലും പ്രൊജക്ട് ഡിസൈനർ ആയാലും എല്ലാം ചെയ്യുന്ന തൊഴിലുകൾ ഏകദേശം ഒരേപോലെ തന്നെയാണ് പ്രൊഡക്ഷൻ മാനേജർ ആയിരിക്കുമ്പോൾ നമ്മള് കുറച്ചധികം ഓറന്റി വരും പ്രൊഡക്ഷൻ എക്സിക്യൂട്ടീവ് ആവുമ്പോൾ കുറച്ചുകൂടി ഉത്തരവാദിത്തം കൂടും പ്രൊഡക്ഷൻ കൺട്രോൾ ആകുമ്പോൾ ഒരു കംപ്ലീറ്റ് നിയന്ത്രണം നമ്മളിലോട്ട് എത്തും ഇപ്പൊ പ്രൊജക്ട് ഡിസൈനറായി നിൽക്കുമ്പോൾ ഇതിന്റെ എല്ലാം നെടുന്തൂണായിട്ട് നിക്കേണ്ട ഒരാളായിട്ട് വരും പക്ഷെ ചെയ്യുന്ന ജോലികൾ എല്ലാം ഏകദേശം ഒരേപോലെ തന്നെയാണ് ഗ്രേഡ് മാറുന്ന അനുസരിച്ച് ഉത്തരവാദിത്ത ബോധം ഭയങ്കരമായിട്ട് കൂടും അതാണ് ഈ നമ്മുടെ ഒരു മമ്മൂക്ക ഷൈലോക്ക് പറയുന്ന ഡയലോഗാണ് ഈ പത്ത് പടം കൺട്രോൾ നീ ബാദുഷ എന്ന് ചോദിക്കുന്ന ഒരു ചോദ്യം ഇത് എങ്ങനെയാണ് ഇത്രയും പറ്റുന്നത് അത് ഞാൻ ഓരോ സിനിമകളാണ് ചെയ്തോണ്ടിരുന്നത് ഒരു സുപ്രഭാതത്തിൽ ഞാൻ നോക്കുമ്പോൾ ഞാൻ എനിക്ക് തോന്നുന്നു ഞാൻ ജോർജിയയിലെ മേജറ സിനിമ ചെയ്തോണ്ടിരിക്കുമ്പോൾ നയൻറ്റീൻ സെവന്റി വൺ ചെയ്തോണ്ടിരിക്കുമ്പോൾ അതോടൊപ്പം തന്നെ ഞാൻ ഇവിടെ എറണാകുളത്ത് ഏഹ് മമ്മുക്കാടെ ഏഹ് പുള്ളിക്കാരൻ സ്റ്റാറും ജയറാമേട്ടന്റെ ആടുപുലിയാട്ടവും രാജുവിന്റെ ആദം ചോൺ ഇങ്ങനെ നാല് പടങ്ങൾ ഒരേ സമയം ആദ്യം ചെയ്തു വരുന്നു ഇത് ചെയ്യാൻ സാധിച്ചത് സത്യം പറഞ്ഞാൽ എൻ്റെ എനിക്ക് ആ സിനിമയുടെ പ്രൊഡ്യൂസറും ആ ഡയറക്ടറും എന്നെ സപ്പോർട്ട് ചെയ്തത് കൊണ്ട് മാത്രമാണ് അവരുടെ അനുവാദം ഇല്ലെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് ഒരിക്കലും അങ്ങനെ ഒന്നിച്ച് ഒരേ സമയം ഇത്രയും പടങ്ങൾ ചെയ്യാൻ പറ്റില്ല അതാണ് എൻ്റെ ആദ്യമായിട്ട് ഞാൻ ഒരേ സമയം മൾട്ടി പടങ്ങൾ ചെയ്തു തുടങ്ങിയ ഒരു ടൈം അതിനുശേഷം ഇങ്ങോട്ട് ഏകദേശം ഒരേ ടൈമിൽ എനിക്ക് പന്ത്രണ്ട് സിനിമകൾ വരെ ചെയ്യേണ്ട ഒരു സാഹചര്യം ഉണ്ടായിട്ടുണ്ട് പക്ഷെ അതിനൊക്കെ എനിക്ക് കൂടുതൽ സപ്പോർട്ട് എന്റെ പ്രൊഡ്യൂസറേയും ഡയറക്ടറേയും ആണ് അതുകൂടാതെ എന്റെ കൂടൊപ്പം നിൽക്കുന്ന മറ്റേ എക്സിക്യൂട്ടീവ് ആണെങ്കിലും കൺട്രോളർ ആണെങ്കിലും മാനേജർ ആണെങ്കിലും ഇവരുടെ എല്ലാം എന്നോടുള്ള ആത്മാർത്ഥതയും അവരുടെ ഒരു പരിശ്രമം കൊണ്ട് മാത്രമാണ് നമുക്ക് ഇങ്ങനെ ഒരു ചീത്തപ്പേരില്ലാതെ മുമ്പോട്ട് പോകാൻ പറ്റുന്നത് അതോടൊപ്പം എനിക്ക് ഒരു സംഭവം ഉണ്ട് ഈ പറയാൻ സാധാരണ ഈ ഒരു ജോലി എന്ന് പറഞ്ഞാൽ അത്രയും ടെൻഷൻ അടിക്കണ ജോലിയാണ് പക്ഷെ വളരെ കൂളാണ് ഇപ്പോഴും ബാധക വിളിച്ചാലും ഫോൺ എടുത്തില്ലേ തിരിച്ചു വിളിക്കും ഇതൊക്കെ ും അതെ കൂളം എന്നുള്ളത് ഞാൻ പറയ ചെറുപ്പം മുതൽ എൻ്റെ ഒരു ശീലം ഇങ്ങനെയാണ് ഞാൻ എല്ലാരോടും പെരുമാറുന്നതും എൻ്റെ ഒരു രീതി ഇങ്ങനെ ശീലിച്ചു വന്നത് കൊണ്ടാണ് അതങ്ങോട്ട് മുമ്പോട്ട് പോകുന്നത് ആരോടും പെട്ടെന്ന് എനിക്ക് പിണങ്ങാൻ അറിയില്ല ഏർ മാക്സിമം ഞാൻ പിടിച്ചു നിക്കാറുള്ളൂ ഉള്ളൂ പിടിവിട്ടാൽ മാത്രമേ എന്റെ ഭാഗത്തു നിന്നൊന്ന് ഞാനൊന്ന് ചൂടാകുന്ന ഒരു സാഹചര്യം പോലും ഉണ്ടാകാറുള്ളൂ എല്ലാം കൂടി അത് സോൾവ് ചെയ്ത് തീർക്കുക എന്നുള്ളത് മാത്രമാണ് എൻ്റെ ഒരു ലക്ഷ്യമായിട്ട് ഞാൻ പോയിക്കൊണ്ടിരിക്കുന്നത് അത് ഏഹ് കുഞ്ഞിലെ മോലെ ശീലിച്ചോന്നൊരു ശീലമായിപ്പോ ഇതുകൊണ്ടാണ് പിന്നെ ഫോൺ എടുക്കുക എന്നുള്ളത് എനിക്ക് ഫോണ് ഒരു സമയം പോലെ ഈ ഫോൺ അടിക്കാതിരുന്നപ്പോഴും ഭയങ്കര ടെൻഷനാണ് ആര് വിളിച്ചാലും ഞാൻ ഫോൺ എടുക്കും ഫോണെടുത്ത് അഥവാ എനിക്ക് എടുക്കാൻ സാധിച്ചിട്ടില്ലെങ്കിൽ ഞാൻ തീർച്ചയായിട്ടും അങ്ങനെ ഈ നമ്മള് പപ്പു ഒരു ഫേമസ് ഡയലോഗാണ് ഇപ്പൊ ശരിയായി തരാന്ന് പറയുന്നത് എപ്പോഴാണ് അങ്ങനെയൊക്കെ പറയേണ്ട അവസ്ഥ ഉണ്ടാവുന്നത് കാരണം ഏത് എപ്പോഴാണ് സിനിമ വേണ്ടിവരുന്നത് എന്ന് പറയാൻ പറ്റില്ലല്ലോ അത് ശരിക്കും ഒരു മാനേജർ വരുമ്പോഴേ അറിയേണ്ട ഒരു കാര്യം ഇപ്പൊ ആയി അല്ലെങ്കിൽ എവിടെ എത്തി എവിടെ ഇപ്പൊ എത്തും ഇപ്പൊ എത്തും അല്ല ഇറങ്ങി ഇങ്ങനെ പറയുള്ളൂ അതെങ്കിലും ഒരു ശീലം എല്ലാവരും ശീലമല്ല അത് ഇതിന്റെ ഒരു ഭാഗമാണ് ശരിക്കും പറഞ്ഞാൽ കാര്യം അവിടെ ഇപ്പൊ വരൂല്ല എന്ന് പറഞ്ഞാൽ അവിടെ ഭയങ്കര വിഷയങ്ങളുണ്ടാവും എത്തുമെന്ന് പറഞ്ഞാൽ അവിടെ എല്ലാ കാര്യങ്ങളും ഓക്കെയാണ് സാധാരണ നമ്മളൊരു ഒരു സിനിമ ഇപ്പൊ ഇപ്പഴൊക്കെ ഇപ്പോഴത്തെ ഒരു അവസ്ഥയൊക്കെ സാധാരണ അങ്ങനെയാണ് ഒരുപാട് പ്രീ പ്രൊഡക്ഷൻ ഉണ്ടാവാറുണ്ട് ഈ പെട്ടെന്ന് അതായത് ഇപ്പൊ ഇന്ന് നമ്മൾ തീരുമാനിച്ച് എമർജൻസി ആയിട്ട് ചെയ്യേണ്ട പടങ്ങൾ അങ്ങനത്തെ ഒക്കെ അവസ്ഥ ഒന്നുണ്ടാകും തീർച്ചയായിട്ടും ഇഷ്ടംപോലെ പടങ്ങൾ അങ്ങനെ പെട്ടെന്ന് എടാ നമുക്ക് അടുത്ത മാസം ഷൂട്ട് തുടങ്ങേണ്ടി വരും എന്ന് പറഞ്ഞു വരുന്ന പടങ്ങൾ വരെ ഉണ്ടായിട്ടുണ്ട് പെട്ടെന്നായിരിക്കും ഒരു ആർട്ടിസ്റ്റിന്റെ ഡേറ്റ് കിട്ടുന്നത് എന്നാൽ അതിന്റെ ഒരു പ്രീ പ്രൊഡക്ഷൻ പരിപാടി ഏതായാലും ഇപ്പൊ ഒരു പ്രൊജക്റ്റ് ആകുമ്പോൾ തന്നെ അതിൻ്റെ ഒരു മാനസികമായിട്ട് ഒരു തയ്യാറെടുപ്പിലായിരിക്കും പക്ഷെ ചില സിനിമകൾ പെട്ടെന്ന് നമ്മൾ ഉദ്ദേശിക്കും ഇപ്പൊ നമ്മളൊരു നാലു മാസം കഴിഞ്ഞ് വച്ചിരിക്കുന്ന പടമായിരിക്കും പെട്ടെന്നൊരു ആർട്ടിസ്റ്റിന്റെ ഡൈറ്റ് ഏതൊരു പ്രൊജക്ട് പ്രൊജക്റ്റ് മാറിയിട്ട് മാറിയിട്ടടുത്ത് നമ്മുടെ പ്രൊജക്റ്റാണ് കയറേണ്ടി വരുന്ന ഒരു അവസ്ഥയുണ്ടെങ്കിൽ പെട്ടെന്ന് അങ്ങനെയുള്ള സിനിമകൾ ചെയ്യേണ്ടി വന്നിട്ടുണ്ട് ഓ ശരി ശരി അതുപോലെ ഇക്കാനോട് ചോദിക്കാനുള്ള വേറെ സംഭവം മമ്മൂക്കയുടെ പേര് പറയുമ്പോ ഇക്കാനെ ചേർത്ത് പറയേണ്ടി വരും കാരണം ഈയിടുത്ത് ഒരുപാട് സിനിമകൾ എനിക്ക് തോന്നുന്നുണ്ട് മമ്മൂക്കയോടൊപ്പം വർക്ക് ചെയ്യാൻ പറ്റിയിട്ടുണ്ട് പക്ഷേ ഒരേ സമയത്ത് തന്നെ ഈ പറയുന്ന നാലു അഞ്ചും പടങ്ങൾ പ്രൊഡക്ഷൻ പ്രൊഡക്ഷനുകളായിക്കോട്ടെ ഡിസൈനറായിക്കോട്ടെ എന്തിന്റെ പ്രൊഡ്യൂസർ വരെയാണ് ഇപ്പോ അത് നടക്കുന്നുണ്ട് പക്ഷെ മമ്മൂക്കയുടെ സെറ്റിൽ ഇടക്കിടക്ക് ബാദുഷ അവിടെ ഉണ്ടോ എന്ന് അന്വേഷിക്കുന്ന ഒരു മമ്മൂക്കയെ നമുക്കറിയാം അപ്പൊ ഇത് അഡ്ജസ്റ്റ് ചെയ്ത് അല്ല അത് മാക്സിമം ഞാൻ ആ സെറ്റിൽ തന്നെ ഉണ്ടാകാറുള്ളത് ഞാനിപ്പോ ഓൾറെഡി ഇത് കഴിഞ്ഞാ നേരെ പോകുന്നത് നമുക്കിവിടെ സെറ്റിലോട്ട് തന്നെയാണ് അവിടെ ആതിരപ്പള്ളിയിൽ ഷൂട്ട് കിടക്കുന്ന ലൊക്കേഷനിലോട്ടാണ് ഞാനിപ്പോ പോകാൻ പോകുന്നത് ഇന്നലെയും എനിക്ക് പോകാൻ സാധിച്ചിട്ടില്ല അപ്പൊ ഇന്നലെ അവിടെ അന്വേഷിച്ചു എന്ന് പറഞ്ഞു അതുകൊണ്ട് ഇപ്പൊ രാവിലെ അങ്ങോട്ട് എന്നെട്ട് വെരി ഗുഡ് വെരി ഗുഡ് അതുപോലെ നമ്മൾ പറയാ നമുക്ക് ഒരേ സിനിമ ഒക്കെ ഒരുപാട് പേരുടെ പ്രയത്നമുണ്ട് ഇപ്പൊ പ്രൊഡക്ഷൻ പോയി തൊട്ട് ഏറ്റവും നടന്മാരാണെങ്കിൽ എന്തും ആയിക്കോട്ടെ പക്ഷേ ഇവരേക്ക് ഒരേപോലെ ഒന്ന് കൈകാര്യം ചെയ്യേണ്ട ഒരു പ്രധാന പ്രശ്നം എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ ഏരിയയിലാണ് അതായത് പ്രൊഡക്ഷൻ മാനേജർ ആയിക്കോട്ടെ ആയിക്കോട്ടെ സംഭവിക്കാറുണ്ട് പലപ്പോഴും അല്ല പൊട്ടും ചീറ്റലുകളില്ലാത്ത ഒരു സെറ്റുകളും ഇല്ല പക്ഷെ ഇവരെല്ലാരെയും നമ്മൾ ഒരേപോലെ കണ്ടാൽ ഒരേപോലെ നിയന്ത്രിച്ചു കൊണ്ടുപോയാൽ എല്ലാവരും ഹാപ്പി ആയിരിക്കും നമ്മൾ ഇവരുടെ അടുത്ത് പക്ഷാഭേദം കാണിക്കാതിരുന്നാൽ തന്നെ ആ ഒരു ക്രൂ ഭയങ്കര ഹാപ്പി ആയിട്ട് തന്നെ നമ്മളുമായിട്ട് സഹകരിച്ച് മുമ്പോട്ട് പൊയ്ക്കോളും എന്നാലും ചെറിയ ചെറിയ വിഷയങ്ങളില്ലാത്ത സെറ്റുകൾ വളരെ കുറവായിരിക്കും എന്തെങ്കിലും പ്രോബ്ലംസ് ഏതെങ്കിലും വഴിയിൽ ഉണ്ടാകും ഇത്രയും പേര് വർക്ക് ചെയ്യുന്നല്ലോ ഇപ്പൊ നൂറ്റി നൂറ് നൂറ്റി ഇരുപത് പേര് വർക്ക് ചെയ്യുന്ന സെറ്റിലായിരിക്കും ഈ നൂറ്റി ഇരുപത് പേരെയും നമ്മൾ ഒരേ രീതിയിൽ കൈകാര്യം ചെയ്ത് കൊണ്ടുപോകുന്നതാണ് നമ്മുടെ വിജയം എന്ന് പറയുന്നത് ഈ ഒരു പണ്ട് നമ്മൾ പറഞ്ഞിട്ടുള്ള ഒരു അഞ്ഞൂറ് രൂപയിൽ തുടങ്ങിയതാണ് ഈ പറയുന്ന ഒരു ജോലി എന്ന് പറയുന്നത് ഇപ്പോൾ നമ്മൾ ചോദിക്കുന്ന ലക്ഷങ്ങളൊക്കെയാണെന്നാണ് പൊതുവേ അറിവ് പക്ഷേ നമ്മൾ ഈ വാർദ്ധക്യ പുരാണത്തിലൊക്കെ നമ്മുടെ ഇന്ധനച്ചേട്ടം പറയുന്ന പോലെ ഉണ്ട് ഒരു നാടകത്തിന് വേണ്ട സാഹചര്യം ഒരുക്കുക എന്നതാണല്ലോ മാനേജറുടെ ജോലി എന്ന് പറയുന്ന പോലെ ചുമടെടുക്കലല്ല പക്ഷേ ഇക്ക വേണേലും ചുമട് എടുക്കും വേണമെങ്കിൽ നടനാവും ഈ അടുത്ത സിനിമയിലൊക്കെ അഭിനയിച്ചു തുടങ്ങി എന്താണ് അങ്ങനെ ഒരു ചുമട് മാറ്റം ചുവടുമാറ്റം അല്ലെ ഏതൊരു വ്യക്തിയും സിനിമയിൽ വരുന്നത് അയാളുടെ മനസ്സിലെ അഭിനയമോഹം കൊണ്ടാണ് ഏകദേശം ഒരു എൺപത് ശതമാനം ആൾക്കാർ അഭിനയമോഹം കൊണ്ട് തന്നെയാണ് സിനിമയിലോട്ട് വരുന്നത് ഞാനും സത്യത്തിൽ അതേ മോഹമായിട്ട് വന്നാലാണ് പക്ഷെ എന്റെ മേഖല മാറിപ്പോയെന്നേ ഉള്ളൂ ഇപ്പോൾ അല്പം സമയമൊക്കെ ഉണ്ട് അതുകൊണ്ട് ആര് വിളിച്ചാലും ചെറിയ വേഷങ്ങളൊക്കെ പോയി ചെയ്യുന്നു ഉള്ളൂ ഓക്കെ ഇക്ക പുതിയ പടങ്ങൾ ഏതൊക്കെയാണ് അതും കൂടി ഒന്ന് പറഞ്ഞു നോക്കുന്നു ഷൂട്ട് നടന്നുകൊണ്ടിരിക്കുന്നത് ഇപ്പൊ മമ്മുക്ക അഭിനയിക്കുന്ന നിസാം ബഷീർ അത് കെറ്റിയോളന്റെ മാലാഖയുടെ ഡയറക്ടർ ചെയ്യുന്ന സിനിമ നടക്കുന്നു പിന്നെ ഡോൺ മാക്സിന്റെ അറ്റ് എന്ന് പറഞ്ഞ സിനിമ നടക്കുന്നു പിന്നെ കെ എസ് എഫ് ഡി സിയുടെ ശ്രുതി എന്ന് പറഞ്ഞ ഡയറക്ടർ ചെയ്യുന്ന ഒരു പ്രൊജക്ട് നടക്കുന്നു പിന്നെ ജോജു അഭിനയിക്കുന്ന ഒരു പടം അവിടെ ഏലപ്പാറയിൽ നടക്കുന്നു ഇതാണ് ഇപ്പോ അറ്റ് അറ്റ് എ ടൈം ഷൂട്ടിംഗ് പോയിക്കൊണ്ടിരിക്കുന്നത് ഇപ്പോ ഒന്ന് രണ്ട് പടങ്ങൾ ഇന്നലെ ഇന്നൊക്കെ ആയിട്ട് തീരുന്നു ഇനിയിപ്പോൾ നമ്മൾ അടുത്ത മാസം രണ്ടാം തീയതി മുതൽ വെഡിക്കറ്റ് എന്ന് പറഞ്ഞ നമ്മുടെ ബിബിൻ ജോർജും വിഷ്ണുണ്ണികൃഷ്ണനും ഡയറക്റ്റ് ചെയ്യുന്ന സിനിമ തുടങ്ങുന്നു പിന്നെ വോയിസ് ഓഫ് സത്യനാഥന്റെ ബാലൻസ് തുടങ്ങാൻ നിൽക്കുന്നു പിന്നെ ബർമുട പോസ്റ്റ് പ്രൊഡക്ഷൻ പോകുന്നു സ്പ്രിങ് പോസ്റ്റ് പ്രൊഡക്ഷൻ നടക്കുന്നു പിന്നെ വൈറൽ സബി ഇപ്പോൾ കോപ്പി ആയിട്ടിരിക്കുന്നു അങ്ങനെ അതിന്റെ റിലീസ് പരിപാടികളായിട്ട് നിൽക്കുന്നു അതൊക്കെയാണ് ഇപ്പൊ മുമ്പോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് എന്തായാലും വളരെ സന്തോഷം ഈ ലിസ്റ്റുകളുടെ എണ്ണം ഒരുപാട് കൂടട്ടെ എനിക്ക് തോന്നുന്നത് ഏകദേശം ഒരു നൂറ്റമ്പത് സിനിമയോളം മോളിലായിട്ടുണ്ട് ഇപ്പോൾ അപ്പൊ നൂറ്റമ്പത് എന്നുള്ളത് ഇരുന്നൂറ് മുന്നൂറ് നാനൂറൊക്കെ ആയിട്ട് ഈ പറയുന്ന മലയാള സിനിമയുടെ ബാധിഷയായി തന്നെ വാഴാൻ സാധിക്കട്ടെ ഒരുപാട് സന്തോഷം രാവിലെ ന്യൂസേറ്റിയും പ്രേക്ഷകർക്കൊപ്പം കുറച്ചു നേരം ചേർന്നുതരി താങ്ക് യു താങ്ക് യു വെരി മച്ച് താങ്ക് യു താങ്ക് യു പാതുക്ക